നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കളുടെ പാട്ട്. വേദിയിലിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, മതാചാര്യന്മാരെ, സ്നേഹിതരെ, നമ്മെ ശ്രവിക്കുന്ന സ്നേഹമുള്ള ഈ പള്ളിയുടെ കീഴിൽ വരുന്ന കുടുംബങ്ങളെ, കുടുംബ പിതാക്കന്മാരെ, മാതാക്കന്മാരെ, മക്കളെ, ഒരു പള്ളിയുടെ മസ്ജിദിന്റെ ഉദ്ഘാടനത്തിന് ആദ്യമായിട്ടാണ് ഞാനിവിടെ കടന്നു വരുന്നത്. എന്റെ ജീവിതത്തിലെ, ഞാൻ തൃശൂർക്കാരനാണ്. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താം, ഞാൻ ഇവിടുത്തുകാരനല്ല, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. പക്ഷെ കുറെ വർഷങ്ങളും വർഷക്കാലം ബീദറിലായിരുന്നു സേവ ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇവിടേക്ക് വരുവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എനിക്ക് കിട്ടിയത്. കന്നഡ അറിയണം, അതിനുവേണ്ടി സ്നേഹമുള്ളവരെ, ആചാര്യൻ നല്ല വാക്കുകളിലൂടെ എന്താണ് പള്ളി, എന്താണ് ആരാധനാലയം, എന്തുകൊണ്ട് നമുക്ക് ആരാധനാലയം വേണം എന്നതിനെ പറ്റിയിട്ട് മനോഹരമായ രീതിയിൽ നമ്മളോട് സംസാരിച്ചു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. വ്യക്തമായ രീതിയിൽ അദ്ദേഹം വരച്ചു കാണിക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ ഒരു ആരാധനാലയത്തിൽ വരുന്നത്. അതോടൊപ്പം തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഞാൻ മതസഹിഷ്ണുതയെ പറ്റിയിട്ട് നിങ്ങളോട് സംസാരിക്കാം, നമ്മളോട് തന്നെ സംസാരിക്കാം, വിചാരിക്കാം. മതസഹിഷ്ണുത, കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കോഴിക്കോട് ഇത്തരത്തിലുള്ള ഒരു മതസൗഹൃദ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അന്ന് ഞാൻ കയറിയിരുന്നു, കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ എന്റെ സുഹൃത്ത് പറഞ്ഞു, മുസ്ലിമായ എന്റെ സുഹൃത്ത് പറഞ്ഞു, അച്ഛാ ഇരിക്കുന്നത് നമ്മളൊരു ലോറിയുടെ പുറത്താണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, ലോറിയുടെ പിൻഭാഗം ഒരു സ്റ്റേജാക്കി മാറ്റി അദ്ദേഹം, അങ്ങനെയാണ് അടുത്ത സ്റ്റേജ് കെട്ടി എന്ന് പറഞ്ഞാൽ, ഏത് രീതിയിലും മതങ്ങൾ ഏതായാലും തന്നെ മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു ആരാധനാലയം വരുന്നു, അത് മുസ്ലിം ആരാധനാലയം. അതിലേക്ക് ക്രിസ്ത്യൻസും ക്രിസ്തു മതക്കാരായ ആചാര്യന്മാരും അതുപോലെ തന്നെ ഹിന്ദു മത ആചാര്യന്മാരും ഒരുമിച്ച് ചേർന്ന് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഏറ്റവും മഹത്തായ കാര്യം, നിങ്ങളെ ഞാൻ അതിനെ അനുമോദിക്കുകയാണ് ഇതിന്റെ സംഘാടകരെ. അതോടൊപ്പം തന്നെ ഞാൻ ആ നാടൻ പാട്ട് പാടിയതിൽ ഒരു കാര്യമുണ്ട്. ആ പാട്ടിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിഞ്ഞു കാണുന്നതായിരിക്കും. പുഞ്ചവയൽ ചേറയുറക്കണം തോറ്റം പാട്ട്, നാടൻ പാട്ടാണ്, മണ്ണിന്റെ മക്കളുടെ പാട്ടാണ്. മണ്ണിന്റെ മക്കളിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു പക്ഷേ നമ്മളൊക്കെ അറിഞ്ഞില്ല എന്ന് നടിക്കുന്ന പുരയന്മാരുടെ കുടിലിൽ നിന്നുള്ള ഒരു ഒരു അത്തരമൊരു പാട്ടാണ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ പാട്ടാണ്. ഇന്ന് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഈ പള്ളിയെ പറ്റി ആലോചിച്ച് ചോദിച്ചറിഞ്ഞു. കുറെ വർഷങ്ങളോളം ഇവിടെ ഒരു പള്ളി വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരുന്നു ഇവിടെ ഉള്ളവരെ, എങ്കിലും സാധിച്ചില്ല. ഇന്ന് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, മുഹമ്മദ് നബി 13 വർഷത്തോളം മദീനയിലെ ഭരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ചില ആശയങ്ങൾ ഞാൻ വായിക്കാനിടയായി. ഏറ്റവും നല്ല ആശയം, മറ്റു മതങ്ങളിൽ ആരായാലും തന്നെ അവർക്ക് വേണ്ടത്ര പരിരക്ഷണം കൊടുക്കണമെന്ന് പറയുന്ന നല്ല വാക്ക്. ഒരിക്കൽ അദ്ദേഹത്തിനെ കാണാൻ ചില വ്യക്തികൾ വന്നപ്പോഴേ അദ്ദേഹം പറഞ്ഞു, മൈനോറിറ്റി എന്ന് പറയുന്നത് അവർക്ക്, ചെറിയ ആളുകൾ, വ്യക്തികൾക്ക്, അവരെ വേറെ മതത്തിൽപ്പെട്ട എത്ര വ്യക്തികളാണെങ്കിൽ തന്നെ അവർക്ക് പരിരക്ഷണം കൊടുക്കേണ്ട കടമ നമുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഭരണഘടനയിൽ തന്നെ അദ്ദേഹം എഴുതി വെച്ചതാണത്. കോൺസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ, മദീനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആ ഭരണഘടനയിൽ തന്നെ എഴുതി ചേർക്കപ്പെട്ട ഒരു അധ്യായമായിരുന്നു. ഖുറാനിലും മതസഹിഷ്ണുതയിലും വലിയ വലിയ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ആധുനിക യുഗത്തില് ഞാനൊരു മുസ്ലിമാണെന്ന് പറയാനായിട്ട് ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവർ നോക്കാറുണ്ട്. ഐ എം എ ഖാൻ, ഐ എം നോട്ട് എ ടെററിസ്റ്റ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിരിക്കും. അതിൽ വ്യക്തമായ രീതിയിൽ ഒരു മുസ്ലിം അതുകൊണ്ട് മാത്രം ഞാനൊരു ഭീകരവാദി ആകണമെന്നില്ല, ആകാൻ പാടില്ല ഒരിക്കലും. പക്ഷെ ഇന്ന് മനുഷ്യ മനസ്സുകള് ഒരുപക്ഷെ വളരെയധികം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എവിടെയാണെങ്കിലും ഭീകരവാദികൾ, അതിന് മേലെ, മതങ്ങൾക്ക് മേലെ മനുഷ്യ വ്യക്തിയുടെ
സ്നേഹവും സൗഹൃദവും ഉണരണം ഉയരണം. എങ്കിൽ മാത്രമേ മതസൗഹാർദ്ദം വളരുകയുള്ളൂ, വിലപിടിപ്പുള്ളതായിട്ട് മാറുകയുള്ളൂ. ഇന്ന് ഈ ആരാധനാലയത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോഴ് കലാശക്കൊട്ടിലുള്ള ഒത്തിരി വ്യക്തികൾ പല സ്ഥലങ്ങളിലുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അതിന്റെ ഇടയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഞാൻ പറയുകയാണ്, നമ്മളെല്ലാവരും ഒരു ഈശ്വരന്റെ മക്കളായി സ്നേഹപൂർവ്വം വേലിക്കെട്ടുകളില്ലാതെ മതിൽക്കെട്ടുകളില്ലാതെ ആ സ്നേഹം പങ്കിടുമ്പോഴാണ് അവിടെ ആരാധനാലയം ഉണരുന്നത്. നമ്മളൊക്കെ ആരാധനാലയങ്ങളായി മാറുകയാണ്. ഇവിടെ കല്ലും മണ്ണും കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആരാധനാലയമല്ല യഥാർത്ഥ ആരാധനാലയം. നമുക്കറിയാം, ആചാര്യൻ പറഞ്ഞതുപോലെ അത് നമ്മുടെ മനസ്സിൽ നിന്നുകൊണ്ട് ഉയരണം, ഹൃദയങ്ങളിൽ ഉയരണം, അതൊരു ഉണർത്തുപാടായിട്ട് മാറണം. പണ്ടത്തെ സൂഫിസം, പണ്ട് ഭക്തിഗീതകളും അല്ലെങ്കിൽ സൂഫി വ്യക്തികളും കബീറും അതുപോലെ തന്നെ മറ്റു വ്യക്തികളും അടങ്ങിയിട്ടുള്ള വ്യക്തികള് കവികള് നല്ല രീതിയിൽ ഭക്തി മാർഗത്തിലൂടെ കാണിച്ചു തന്ന ആ സ്നേഹവും സൗഹൃദവും ഇന്നും നമ്മിൽ നിന്ന് ഉയരേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ നമുക്ക് എല്ലാവർക്കും സർവേശ്വരൻ നന്മകൾ മാത്രം നൽകട്ടെ. ഈ ആരാധനാലയത്തിൽ വരുന്ന ഓരോ വ്യക്തിയും സന്തോഷപൂർവ്വം ഇവിടെ നിന്നും സൗഹാർദ്ദപൂർവ്വം സ്നേഹപൂർവ്വം ഇവിടെ നിന്ന് മടങ്ങണം. ശാന്തിയും സമാധാനവും അവരുടെ മനസ്സിൽ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി.